हाई फ्रेंड्स इन नमुक 2 kg वेट वरने टोल केक नमुक रेडी नोक इत बिगिने वाले ईसी आईटेड़ा पेटना के डिसेन केटो इत 2 kg वेट वरने बटर स्कॉच केक अब नम्बर गीव अवे क्यों आरुम मार्केंट वीडियो स्किपा का लाइक मैक्सीम वीडियो शेयर ता कमेंट बॉक्सल कमेंट कमेंट फॉर्मेटल हाट सियास कुकिंग पीड़े कमेंट अद नि फोन नंबर लास्ट डिजिट को अब नमक रेडी नोक या 1 kg बैटरी रू प्रवश्य रेडी सवन इंच के बेटो अब निवे 2 kg बैटरी औरमित रेडी रू सवन इंच पानी बेक अब आदमी नमुक के ड्राई इंग्रीडियंस अरच अब या बौल्ले अरीपे वे या कप मैदा चेर्तुटें और टीसपून बेकिंग पउडर काल टीसपून बेकिंग सोडे और नुप्पू चेर नमक अरच കുറഞ്ഞു രണ്ട് വട്ടം കൂടി അരച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇത് 3 വട്ടം അരച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയെല്ലാം ഒരുപോലെ മിക്സ് ആയി വന്നിട്ട് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇത് 3 വട്ടം അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം ട്ടോ അപ്പോൾ ഞാൻ ദാ 3 വട്ടം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ 1 teaspoon വാനില എസൻസും 3/4 teaspoon ബട്ടർസ്കോച്ച് എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇനി മുട്ട ബീറ്റ് ചെയ്ത് എടുക്കാം മുട്ട ഒന്നങ്ങ് പതഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് മുട്ട നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് എടുക്കാം हाई स्पीड तेने मुट्ट नन्नायिट्ट अंग बीट चेय्त एडुक्कुक अप्पोल दा मुट्ट ओन्नंग पतिंजु वन्निट्टुंड इतिलेक्क नमुक्क पंचसार पोडिच्चतुम कूडि चेर्त्तिट्ट मुट्ट बीट चेय्त एडुक्कुक अप्पोल ഞാൻ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ചേർത്തിട്ട് മുട്ട നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് എടുക്കാം മുട്ടയുടെ ഈ ഒരു കളറൊക്കെ മാറിയിട്ട് നല്ല ക്രീമി ഫോം ആകുന്ന ഒരു ഹൈ സ്പീഡിൽ തന്നെ മുട്ട നല്ലതുപോലെ അങ്ങ് ബീറ്റ് ചെയ്ത് എടുക്കാം ട്ടോ अब दा मुट्ट नल्लतुपोले पतिंजु वन्निट्टुंड ई ओरु परिवम आकुन्नवरे मुट्ट बीट चेय्त एडुक्कुक इतिलेक्क ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടി മാത്രം ഇതെല്ലാം കൂടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് ബീറ്റ് ചെയ്ത് എടുക്കുക ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഒത്തിരി നേരിട്ട് അങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടി മാത്രം ബീറ്റർ വെച്ചിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് എടുക്കുക ട്ടോ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിന്റെ മിക്സ് ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് എടുക്കുക ഓവർ ആയിട്ട് മിക്സ് ചെയ്ത് എടുക്കരുത് അങ്ങനെയാവുമ്പോൾ നമ്മുടെ കേക്കിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടിട്ട് കേക്ക് അങ്ങ് ഹാർഡ് ആയി പോകും അതുപോലെ സ്പാച്ചുല കൊണ്ട് ഒരേ സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്ത് എടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മിക്സ് ചെയ്ത് എടുക്കരുത് ട്ടോ പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് എടുക്കുക കട്ടില്ലാതെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് കേക്കിന്റെ മിക്സ് ചേർക്കുന്നതിന്റെ കൂട്ടത്തിൽ കുറേശ്ശെ പാലും കൂടി ചേർത്തിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്ത് എടുക്കാം ട്ടോ അപ്പോൾ ദാ നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട് ട്ടോ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് മാറ്റാം 7 ഇഞ്ചിന്റെ കേക്ക് ടിന്നുള്ളിലേക്ക് കുറച്ച് ഓയിൽ ഒക്കെ നന്നായിട്ട് തടവി കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലും സൈഡിലും ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിന്റെ ബാറ്റർ അതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് ടാപ്പ് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ ഇത് ഓവനിലല്ല ബേക്ക് ചെയ്ത് എടുക്കുന്നത് ബിരിയാണി പോട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ട്ടോ ഒരു 3-4 മിനിറ്റ് ബിരിയാണി പോട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ട് വേണം നമുക്ക് കേക്ക് ടിന്നിനെ അതിന്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് ബേക്ക് ചെയ്ത് എടുത്തതിനു ശേഷം കാണിക്കാം
കേക്ക് ബേക്കായി തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പ്രളയം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതൊരു പാനിലേക്ക് അര കപ്പ് ബദാം ചേർത്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ടങ്ങ് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാരമൽ സോസ് റെഡിയാക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷുകളുണ്ട്, അത് ചേർത്ത് കൊടുക്കുവാണ്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ബദാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഷുഗർ നന്നായിട്ട് കാരമലൈസായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബദാമും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ബദാം ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കുക. ഇത് ജസ്റ്റ് ഒന്നങ്ങ് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത് ചൂടോടുകൂടി തന്നെ നമുക്കൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് ബട്ടറൊക്കെ നന്നായിട്ട് അങ്ങ് തടവി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഉള്ളിൽ ബട്ടർ പേപ്പർ വെക്കേണ്ട ആവശ്യമില്ല, ബട്ടർ നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുത്താൽ മതിയാകും. ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചട്ടം കൊണ്ട് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് തണുത്ത് സെറ്റായി വരുമ്പോൾ നമുക്കിത് ഇളക്കിയെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ജസ്റ്റ് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകാതെ ചെറിയൊരു തരിതരിപ്പ് കൂടി കൂടിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ 1 kg ബാറ്റർ വെച്ചിട്ട് 2 പ്രാവശ്യമായിട്ട് 7-inch കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ആയി വന്നിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്തിരിക്കുവാണ്. നമുക്കിത് ലെയറായിട്ട് മുറിച്ചെടുക്കാം. കേക്ക് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മാത്രം ലെയറായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഓരോ കേക്കും 3 ലെയറായിട്ട് മുറിച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ 2 kg ടോൾ കേക്ക് ചെയ്യാനായിട്ട് 6 ലെയറായിട്ട് കേക്ക് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഇനി ഒരു കേക്ക് ബോണ്ട് നടുക്കായിട്ട് ആദ്യം കുറച്ച് ക്രീം ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 കപ്പ് വിവോയുടെ ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്രീമിലേക്ക് 1 ഡ്രോപ്പ് ബട്ടർ സ്കോച്ച് എസൻസ് കൂടെ ചേർത്ത് വിപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. നമുക്ക് കേക്കിൻ്റെ ആദ്യത്തെ ലെയർ വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് കേക്ക് നന്നായിട്ട് നനച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പിലേക്ക് 1 ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ലെയർ ക്രീം വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പ്രളയനും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി കേക്കിൻ്റെ അടുത്ത ലെയർ വെച്ചിട്ട് കൈകൊണ്ട് ജസ്റ്റ് പതുക്കി ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഈ ലെയർ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടങ്ങ് നനച്ചെടുക്കാം. വീണ്ടും ക്രീം വെച്ചിട്ട് ഈ ലെയർ അങ്ങ് കവർ ചെയ്തെടുക്കാം. നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് സൈഡൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. എല്ലാ ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കേക്കിൻ്റെ ലാസ്റ്റ് ലെയർ വെച്ചെടുത്തിട്ടുണ്ട്. സിറപ്പ് കൊണ്ട് കേക്ക് നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്രീം വെച്ചിട്ട് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കേക്ക് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുവാണ്. 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടാണ് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കേക്ക് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ കേക്ക് ക്രം കോട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് തെന്നിപ്പോകാതിരിക്കാനായിട്ട് ഒരു സ്റ്റിക്ക് കേക്കിൻ്റെ ഹൈറ്റിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് കേക്കിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ 1/2 മണിക്കൂറായപ്പം കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് കുറച്ച് കട്ടിക്കാൻ നന്നായിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
ആദ്യം നമുക്ക് കേക്കിൻ്റെ ടോപ്പ് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് സൈഡ് ലെവൽ ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് പാലറ്റ് നൈഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ക്രീമോട് കൂടിയിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര ചെയ്താലും നല്ലൊരു ഫിനിഷിങ്ങിൽ കേക്ക് ആയി കിട്ടത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പാലറ്റ് നൈഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഗ്യാപ്പ് ഉള്ളിടത്തെല്ലാം കുറച്ച് ക്രീം വെച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഏകദേശമൊക്കെ ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ഡിസൈന് നല്ല ഷാർപ്പ് അടിച്ച് വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കേക്ക് സെറ്റാക്കാൻ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ തന്നെ ഇതുപോലൊരു സ്പാച്ചില വെച്ചിട്ട് ചെറിയൊരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ചെയ്തെടുക്കാം. കേക്കിൽ പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി ഹാർഡായിട്ട് ടച്ച് ചെയ്ത് പതുക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കേക്കിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മേൽഭാഗവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ഒരു ടെൻഷനും കൂടാതെ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കേക്ക് മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ കേക്കിൽ ബ്രൗണി ഡ്രിപ്പ് വെച്ചിട്ട് കേക്കിൽ ഡ്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കേക്കിൻ്റെ മെറ്റീരിയൽ മേടിക്കുന്ന കേക്കിൻ്റെ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. പിന്നെ ഞാൻ എന്താ കുറച്ച് ക്രീമിൽ വൈറ്റ് കളറ് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ചെറിയ സ്പൂണിൽ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ക്രീം എടുത്തിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് ബോർഡറിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ്. ഞാൻ കേക്കിൻ്റെ ബോർഡറിൽ കംപ്ലീറ്റ് ഇതുപോലെ ചെയ്യുവാനായിട്ടോ. കാണാനും നല്ലൊരു ഭംഗിയാണ് നമ്മുടെ കേക്കിന് ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക്. ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ. കേക്കിൻ്റെ ടോപ്പിൽ ഞാൻ പ്രത്യേകിച്ച് ഡിസൈനൊന്നും ചെയ്യുന്നില്ല. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ആൽഫബെറ്റ് മോഡലിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. ലൈക്ക് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ.